മെട്രോ മാൻ ഈ ശ്രീധരൻ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന കഴിഞ്ഞ ദിവസത്തെ പരാമർശം തിരുത്തി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഈ ശ്രീധരനാണെന്ന സുരേന്ദ്രന്റെ പ്രസ്താവന വിവാദമായതോടെയാണ് മുൻ നിലപാട് തിരുത്തി സുരേന്ദ്രൻ രംഗത്തെത്തിയത്. ഈ ശ്രീധരൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടില്ല. ആ വാചകങ്ങൾ ചില മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ മെട്രോമാൻ ഈ ശ്രീധരന്റെ നേതൃത്വം കേരളം ആഗ്രഹിക്കുന്നുണ്ട്. മികച്ച പ്രതിച്ഛായയുള്ള അഴിമതിയില്ലാത്ത നേതാവാണ് ശ്രീധരനെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതിനാൽ ഈ ശ്രീധരൻ ഈ തിരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിക്കുമെന്നും മെട്രോമാൻ മത്സരിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ CPMനും കോൺഗ്രസിനും വെപ്രാളമാണെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് കേന്ദ്ര നേതൃത്വവുമായി ചേർന്നാണെന്നും സുരേന്ദ്രൻ കോന്നിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതേസമയം ഇത്തവണ കേരളത്തിൽ BJP സർക്കാരുണ്ടാക്കും. അതുകൊണ്ട് തന്നെ BJPയുടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ് ഇടതുവലത് മുന്നണികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ഈ ശ്രീധരൻ തന്നെയാണ് കേരളത്തിൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ അത് നിഷേധിച്ച V മുരളീധരനും രംഗത്ത് വന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ പാർട്ടി അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് V മുരളീധരൻ വാർത്താ ഏജൻസിയായ ANA യോട് പറഞ്ഞു. കേരളത്തിൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഈ ശ്രീധരനായിരിക്കുമെന്ന് ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതായ മാധ്യമ വാർത്തകൾ ഞാൻ കേട്ടിരുന്നു. ഞാൻ പാർട്ടി സെക്രട്ടറിയുമായി സംസാരിച്ചു. എന്നാൽ ഇതു സംബന്ധിച്ച് താൻ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ലെന്നുമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതിനാൽ ഇതൊരു പ്രഖ്യാപനമായി കണക്കാക്കരുത്, ഞാൻ വ്യക്തമാക്കുകയാണ്, V മുരളീധരൻ പറഞ്ഞു. പിന്നാലെ ഇത് സംബന്ധിച്ചുള്ള ട്വീറ്റും മുരളീധരൻ പിൻവലിച്ചു. കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയ്ക്ക് തിരുവല്ലയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ വച്ചാണ് മെട്രോമാൻ ഈ ശ്രീധരൻ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന പ്രഖ്യാപനം കെ സുരേന്ദ്രൻ നടത്തിയത്. കേരളത്തിന്റെ വികസന മുരടിപ്പിന് അറുതി വരുത്താനും അഴിമതിയില്ലാത്ത വികസന മാതൃക സംസ്ഥാനത്തിന് വേണമെന്നുള്ളത് കൊണ്ടുമാണ് ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നതെന്നായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞത്. കൊച്ചി മെട്രോയും പാലാരിവട്ടം പാലവുമെല്ലാം ശ്രീധരന്റെ നേട്ടമാണ്. മെട്രോമാൻ മുഖ്യമന്ത്രിയായാൽ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാധിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഈ നിലപാടിൽ നിന്നാണ് സുരേന്ദ്രനും മുരളീധരനും മലക്കം മറിഞ്ഞത്. BJP കേന്ദ്ര നേതൃത്വം അതൃപ്തി അറിയിച്ചതോടെയാണ് ഈ പിന്മാറ്റമെന്നാണ് സൂചന. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പറയുന്ന ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഈ ശ്രീധരനും രംഗത്തെത്തി. ഒരു രാഷ്ട്രീയക്കാരനായല്ല, പകരം ടെക്നോക്രാറ്റ് എന്ന നിലയിലാകും പ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞു. താമസ സ്ഥലമായ പൊന്നാനിയിൽ നിന്ന് ഏറെ ദൂരെയുള്ള മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിർത്തരുതെന്ന് മാത്രമാണ് പാർട്ടിയോട് താൻ ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും ഈ ശ്രീധരനെ മുന്നിൽ നിർത്തിയാണ് BJP ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.